യെസ് നമുക്ക് ആദ്യമേ മൗണ്ടെയ്ൻസിനെ കുറിച്ച് എഴുതാം അല്ലെ മൗണ്ടെയ്ൻസ് എന്ന് പറയുമ്പോൾ എന്താണ് പർവ്വതങ്ങൾ അല്ലെ ലാൻഡ് ഫോംസ് ഹാവിങ് ആൻ ആൾട്ടിറ്റ്യൂഡ് ഓഫ് മോർ ദാൻ നയൻ ഹൺഡ്രഡ് മീറ്റേഴ്സ് അബൌ ലെവൽ ആൻഡ് വിത്ത് സ്റ്റീപ് സ്ലോപ്സ് നമുക്ക് എന്ത് എഴുതാം മൗണ്ടെയിൻസിൽ സമുദ്രനിരപ്പിൽ നിന്ന് തൊള്ളായിരം മീറ്ററിലധികം ഉയരമുള്ളതും ചെങ്കുത്തായ വശങ്ങളോട് കൂടിയതുമായ ഭൂരൂപങ്ങളാണ് എന്ത് പർവ്വതങ്ങൾ അല്ലെ രണ്ടാമത് നമുക്ക് എന്ത് എഴുതാം പീഠഭൂമികൾ അതായത് പ്ലാറ്റോസ് പ്ലാറ്റോസ് എന്ന് പറഞ്ഞാൽ എന്താണ് Land forms with almost flat top ലാൻഡ് ഫോംസ് വിത്ത് ഓൾമോസ്റ്റ് ഫ്ലാറ്റ് ടോപ്പ് ആൻഡ് വിൽ സ്റ്റാൻഡ്ലി ഹയർ എലിവേഷൻസ് നമുക്ക് എന്താ എഴുതാം ഇവിടെ അതെ മുഗൾ ഭാഗം ഏറെക്കുറെ പരുന്നതും ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഉയർന്നു നിൽക്കുന്നതുമായ ഭൂരൂപങ്ങളാണ് പീഠഭൂമികൾ ഓക്കെ ഇനി നമുക്ക് പ്ലെയിൻസ് എന്ന് എഴുതാം മൂന്നാമത്തത് അല്ലേ എന്ന് പറഞ്ഞ എന്താ സമതലങ്ങൾ പ്ലെയിൻ എന്ന് പറഞ്ഞാൽ തന്നെ സമതലങ്ങൾ അല്ലേ അതെന്താണ് കംപാരിറ്റീവ്ലി ലോ ലൈംഗ് ആൻഡ് എക്സ്പെൻസീവ് ലാൻഡ് ഫോംസ് അതായത് താരതമ്യനെ താഴ്ന്നതും നിരപ്പായതുമായ വിശാല പ്രദേശങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത് സമതലങ്ങൾ എന്ന് പറയുന്നത് ഓക്കെ ഓക്കെ ക്വസ്റ്റ്യൻ ക്യാൻ യു ഫ്യൂ ആക്ടിവിറ്റീസ് ദാറ്റ് അഡ്വേഴ്സ്ലി എഫെക്ട് സോയിൽ ഫെർട്ടിലിറ്റി അതായത് മണ്ണിന്റെ ഫലപുഷ്ടി ദോഷകരമായി ബാധിക്കുന്ന ഏതെല്ലാം പ്രവർത്തനങ്ങൾ നിങ്ങൾക്കറിയാം നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാൻ നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ട് അല്ലെ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് അതായത് രാസവളങ്ങളുടെ അമിത ഉപയോഗം പിന്നെയോ എക്സസീവ് യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം നമുക്ക് അവിടെ എന്തൊക്കെ ചേർക്കാം അൺകൺട്രോൾഡ് കാറ്റിൽ ഗ്രേസിങ് അതായത് നമ്മൾ കന്നുകാലികളെ വളർത്തുമല്ലോ കന്നുകാലികൾ നമ്മൾ മേയ്ക്കാൻ കൊണ്ടുവല്ലോ അപ്പം അതിലൂടെ എന്താ സംഭവിക്കുന്നത് സോയിൽ ഫെർട്ടിലിറ്റി അത് ബാധിക്കുന്നു പിന്നെയോ കൺസ്ട്രക്ഷൻ വർക്ക്സ് ഇൻ ദ ഹിൽ സൈഡ്സ് അതായത് കുന്നിൻ ചെരുവുകളിലും മലഞ്ചെരുവുകളിലും ഒക്കെ നമ്മൾ കൺസ്ട്രക്ഷൻ വർക്കുകൾ നടത്തുന്നത് സോയിലിനെ വളരെ മണ്ണിനെ വളരെയധികം ബാധിക്കുന്നുണ്ട് അല്ലേ നെക്സ്റ്റ് വൺ വട്ട് ആർ ദ അതർ ആക്ടിവിറ്റീസ് ഡാറ്റ് മറ്റേതെല്ലാം പ്രവർത്തനങ്ങളാണ് മണ്ണിന്റെ നാശത്തിന് കാരണമാകുന്നത് യെസ് നമുക്ക് രണ്ടെണ്ണം തന്നിട്ടുണ്ടോ ഡീഫോറസ്റ്റേഷൻ അതായത് വനനശീകരണം പിന്നെ അൺസൈന്റിഫിക് അഗ്രികൾച്ചറൽ പ്രാക്ടീസസ് അതായത് അശാസ്ത്രീയമായ കൃഷിരീതികൾ പിന്നെ നമുക്ക് എന്തു ചേർക്കാം ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് അല്ലെ അതായത് നമ്മള് രാസ കീടനാശിനികളുടെ അമിത ഉപയോഗം ഓക്കെ ഇതെല്ലാം മണ്ണിന്റെ നാശത്തിന് കാരണങ്ങളാണ് ഓക്കെ ൂഷൻ അതായത് മനുഷ്യന്റെ എന്തെല്ലാം പ്രവർത്തനങ്ങളാണ് അന്തരീക്ഷ മലിനീകരണത്തിന് കാരണമാകുന്നത് നമുക്ക് അവിടെ എന്തൊക്കെ എഴുതാം യെസ്മോക്ക് അല്ലെ ഫാക്ടറികളിൽ നിന്ന് പൊങ്ങുന്ന പുകകൾ അല്ലെ സ്മോക്ക് ഇമിറ്റഡ് ഫ്രം വെഹിക്കിൾസ് വാഹനങ്ങളിൽ നിന്നും പുക വമിക്കുന്നു അല്ലെ ഫോറസ്റ്റ് ഫയർ ആൻഡ് ഡീഫോറസ്റ്റേഷൻ ഇത് രണ്ടും എന്തിനു കാരണമാണ് വായുവിൽ കാർബൺ ഡയോക്സൈഡിന്റെ അളവ് കൂടാൻ കാരണമാക്കുന്നു ന്യൂക്ലിയർ എക്സ്പെരിമെന്റ് ന്യൂക്ലിയർ എക്സ്പെരിമെന്റുകൾ പരീക്ഷണങ്ങൾ നടത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് അത് വായുവിൽ അത് ചേർന്ന് വായു മലിനീകരണം നടക്കാൻ അത് സാധ്യതയുണ്ട് നെക്സ്റ്റ് നമുക്ക് എഴുതാം അതിൽ വോൾക്കാനിക് എക്സ്പ്ലോഷൻ അല്ലെ അത് അതുപോലെ തന്നെയാണ് ഗാർബേജസ് പ്ലാസ്റ്റിക് ഒക്കെ കത്തുമ്പോൾ എന്താ സംഭവിക്കുന്നത് അവിടെ എയർ പൊല്യൂഷൻ ആണ് ഉണ്ടാവുന്നത് പെസ്റ്റിസൈഡ്സ് കീടനാശിനികൾ ഉപയോഗിക്കുന്നതോ ദ ഓവർ യൂസ് ഓഫ് പെസ്റ്റിസൈഡ്സ് പൊല്യൂട്ട് എയർ അല്ലെ അത് വായുവിനെ പലയൂട്ട് മലിനീകരിക്കുന്നു ഓക്കെ അപ്പൊ ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ എഴുതി ചേർക്കാവുന്നതാണ് ഓക്കെ നെക്സ്റ്റ് വൺ കളക്ട് ഇൻഫർമേഷൻ റിഗാർഡിംഗ് വേരിയസ് മെത്തേഡ്സ് ടു റെഡ്യൂസ് അറ്റ്മോസ്ഫിയറി പൊല്യൂഷൻ യൂസിങ് ദിസ് ഇൻഫർമേഷൻ കണ്ടക്ട് എ സെമിനാർ ഇൻ ദ ക്ലാസ് അതായത് അന്തരീക്ഷ മലിനീകരണം കുറയ്ക്കുന്നതിനാവശ്യമായ നടപടികളെ കുറിച്ച് ശേഖരണം നടത്തൂ ശേഖരിച്ച വിവരങ്ങൾ ഉൾപ്പെടുത്തി ക്ലാസ്സിൽ ഒരു സെമിനാർ സംഘടിപ്പിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ അപ്പൊ നമുക്ക് എന്തൊക്കെ നമുക്ക് അവിടെ എഴുതാം യെസ് ഇറക്ടോൾ ചിമിനീസ് ഇൻ ഫാക്ടറീസ് നമുക്ക് എന്ത് ചെയ്യാം ഫാക്ടറികളിൽ വലിയ പൊക്കത്തിലുള്ള ചിമിനികൾ പണിയാം യൂസ് ന്യൂ മോഡൽ എൻജിൻസ് ഇൻ വെഹിക്കിൾ വാഹനങ്ങളിൽ പുതിയ മോഡൽ എൻജിനുകൾ പിടിപ്പിക്കണം അല്ലെ പിന്നെയോ അതുപോലെ തന്നെ യൂട്ടിലൈസ് പബ്ലിക് വെഹിക്കിൾസ് ഫെസിലിറ്റി മാക്സിമം സ്മോക്ക് എമിഷൻ ടെസ്റ്റ് മസ്റ്റ് ബി ഡൗൺ ഫോർ യു വെഹിക്കിൾ ഇൻ ടൈം നമ്മള് പൊതു ആയിട്ടുള്ള വാഹനങ്ങൾ ബസ്സുകൾ അതുപോലത്തെ വാഹനങ്ങൾ വേണം നമ്മൾ കൂടുതലായിട്ട് ഉപയോഗിക്കാൻ എന്തുകൊണ്ടാ കാരണം അത്രയും അപ്പം എയർ പൊല്യൂഷൻ കുറയും അല്ലേ പിന്നെ എന്ത് നടത്തണം കറക്റ്റ് സമയങ്ങളിൽ എന്ത് ചെയ്യണം അതെ പുക പരിശോധന സ്മോക്ക് എമിഷൻ ടെസ്റ്റും നടത്തണം പിന്നെയോ കൺട്രോൾ ദ യൂസ് ഓഫ് ഫോസ്റ്റിൽ ഫ്യൂൽസ് പിന്നെ അവോയ്ഡ് ഡിഫോറസ്റ്റേഷൻ പ്ലാന്റ് ട്രീസ് ഇൻ യുവർ ഹോം ആൻഡ് റോഡ് സൈഡ്സ് നമുക്ക് വനനശീകരണം തടയാം അതുപോലെ നമ്മളുടെ റോഡിന്റെ സൈഡുകളിലും നമ്മുടെ വീടുകളിലൊക്കെ നമുക്ക് ചെറികളും മരങ്ങളും തട്ടുപിടിപ്പിക്കാം ഹാൻഡിൽ ദ ന്യൂക്ലിയർ വേസ്റ്റ് സേഫ്ലി ആൻഡ് പ്രോപ്പർലി ന്യൂക്ലിയർ വേസ്റ്റുകൾ എങ്ങനെ ചെയ്യണം നമ്മൾ സേഫ് ആയിട്ട് വേണം അത് ഹാൻഡിൽ ചെയ്യാൻ അവോയ്ഡ് അവോയിഡ് യൂസ് ഓഫ് ഫയർ ബോക്സ് ആൻഡ് എക്സ്പ്ലോസീവ് മെറ്റീരിയൽസ് പൊട്ടിത്തെറിക്കുന്ന വസ്തുക്കൾ നമ്മൾ എന്ത് ചെയ്യണം മാക്സിമം അങ്ങനത്തെ വസ്തുക്കൾ നമ്മൾ അവോയ്ഡ് ചെയ്യുക അങ്ങനത്തെ മെറ്റീരിയൽസ് അവോയ്ഡ് ചെയ്യുക യൂസ് ബയോ പെസ്റ്റിസൈഡ്സ് ഇൻ ദ പ്ലേസ് ഓഫ് കെമിക്കൽ പെസ്റ്റിസൈഡ്സ് കെമിക്കൽ പെസ്റ്റിസൈഡിന് പകരം നമ്മൾ എന്തുപയോഗിക്കണം ബയോപെസ്റ്റിസൈഡ് വേണം ഉപയോഗിക്കാൻ പിന്നെയോ അവോയ്ഡ് ഓർ മിനിമൈസ് ദ യൂസ് ഓഫ് പ്ലാസ്റ്റിക് മെറ്റീരിയൽസ് നമ്മൾ കഴിവതും ഉപയോഗിക്കാൻ പാടില്ല അതെ പ്ലാസ്റ്റിക് മെറ്റീരിയൽ ഉപയോഗിക്കാൻ പാടില്ല ഇങ്ങനെ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇവിടെ ചേർക്കാം ഓക്കെ നമുക്കിനി ലെറ്റസ്റ്റ് ഒന്ന് നോക്കാം മാൻസ് അൺസൈന്റിഫിക് ഇന്റർവെൻഷൻസ് അഡ്വേഴ്സ്ലി എഫെക്ട് ദ ലെറ്റോസ്ഫിയർ എക്സ്പ്ലെയിൻ വിത്ത് സ്യൂട്ടബിൾ എക്സാമ്പിൾസ് അതായത് മനുഷ്യന്റെ അശാസ്ത്രീയമായ ഇടപെടലുകൾ സ്ഥലമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്നു ഉദാഹരണത്തിലൂടെ സമർത്ഥിക്കുക നമുക്കിവിടെ എന്തൊക്കെ എഴുതാം മനുഷ്യരുടെ എന്തൊക്കെ പ്രവർത്തികളാണ് യെസ് നമുക്ക് എഴുതാം മാൻ ക്രിയേറ്റഡ് സെവറൽ ന്യൂ മെറ്റീരിയൽസ് മനുഷ്യർ ഒരുപാട് പുതിയ കണ്ടുപിടുത്തങ്ങൾ കണ്ടുപിടിച്ചിട്ടുണ്ട് അല്ലെ അതിൽ ഒന്നാണ് എന്ത് പ്ലാസ്റ്റിക് പ്ലാസ്റ്റിക് ഇസ് വൺ സച്ച് മെറ്റീരിയൽ സിൻസ് പ്ലാസ്റ്റിക് ഡസ് ഇൻ ഡി കെ ഫോർ എ ലോങ് ടൈം ഇറ്റ് റിമൈൻസ് ഔട്ടർ ലെയർ ഓഫ് ദ എർത്ത് ക്രാഫ്റ്റ് ആൻഡ് പ്രിവൻറ്റ്സ് ദ ഡിസ് ഓഫ് മെറ്റരിയൽസ് ഇൻക്ലൂഡിംഗ് ഡെഡ് സെൽസ് ഓഫ് ഓർഗാനിസംസ് ദിസ് ലീഡ്സ് ടു ചേഞ്ചസ് ഇൻ ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് സോയിൽ അതായത് ഈ പ്ലാസ്റ്റിക് ഒരുപാട് കാലം മണ്ണിൽ തന്നെ അങ്ങനെ കിടക്കും ഒത്തിരിയും വർഷങ്ങൾ അങ്ങനെ തന്നെ കിടക്കും അത് മണ്ണിനോട് ചേരത്തില്ല ഇത് കാരണം എന്താ സംഭവിക്കുന്നത് മണ്ണിന്റെ ഘടനയ്ക്ക് തന്നെ അതൊരു വലിയ പ്രശ്നമാണ് അല്ലെ അതിന്റെ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ ഘടന മണ്ണിന്റെ ആ ഒരു കോൺസ്റ്റിറ്റ്യൂഷനെ തന്നെ എന്ത് ബാധിക്കുന്നു ഈ പ്ലാസ്റ്റിക് ബാധിക്കുന്നുണ്ട് പക്ഷെ നമ്മൾ എന്ത് ചെയ്യുക നമ്മളെ പ്ലാസ്റ്റിക്കിന്റെ ഉപയോഗം കൂടുതലാണ് അല്ലെ പിന്നെ നമുക്ക് ഇവിടെ എന്ത് എഴുതാം കൺസ്ട്രക്ഷൻ ഓഫ് ഡാം എഫെക്ട് ദ ലാൻഡ് റീജിയൻസ് അതേപോലെ നമ്മൾ ഡാം ഡാം നിർമ്മിക്കുന്നതും വളരെ അപകടമായ ഒരു കാര്യമാണ് ദ കൺസ്ട്രക്ഷൻ ഓഫ് ഡാം പ്രിവെൻസ് ദ നാച്ചുറൽ ഫ്ലോ ഓഫ് റിവർ ഒരു നദി ഒരു പുഴ ഒഴുകി വരുന്ന അതിന്റെ നാച്ചുറൽ ആയിട്ടുള്ള പ്രകൃതിദത്തമായ അതിന്റെ ആ ഒരു ഫ്ലോ നമ്മൾ എന്ത് ചെയ്യുകയാണ് തടയുകയാണ് ചെയ്യുന്നത് അല്ലേ

നാശങ്ങൾ ഇത് കാരണം സംഭവിക്കുന്നു ദിസ് ലീഡ് ടു ഇൻക്രീസ് ഇൻ ദ കണ്ട അറ്റ്മോസ്ഫറി ഗ്രീൻ ഹൌസ് ഗ്യാസ് മിത്തേൻ പ്രൊഡ്യൂസ് ബൈ ദ ഡി കെ ഓഫ് ദി ഓർഗാനിസംസ് ദിസ് ആക്സിലറീസ് ഗ്ലോബൽ വാർമിംഗ് ഇത് കാരണം തന്നെ ഗ്ലോബൽ വാർമിംഗ് ഈ ഒരു കാരണത്താൽ സംഭവിക്കുന്നുണ്ട് അല്ലേ ദ ഇൻക്രീസിംഗ് ഹ്യൂമൻ ഇന്റർവെൻഷൻസ് ഇൻ നേച്ചർ റിസൾട്ട് ഇൻ ലാർജ് സ്കിൽ ചേഞ്ചസ് ഇൻ നാച്ചുറൽ കോൺസ്റ്റിറ്റ്യൂഷൻ ഓഫ് ദ ബയോസ്ഫിയർ അതായത് ഇങ്ങനെ പല കാര്യങ്ങൾ നമ്മൾ നമ്മളുടെ പ്രവർത്തനങ്ങൾ കാരണം എന്താ സംഭവിക്കുന്നത് മനുഷ്യന്റെ ഇതുപോലത്തെ അശാസ്ത്രീയമായ ഇടപെടലുകൾ കാരണം സ്ഥലമണ്ഡലത്തെ ദോഷകരമായി ബാധിക്കുന്നു ഓക്കെ നെക്സ്റ്റ് വൺ സയന്റിഫിക് ഇന്റർവെൻഷൻസ് ആർ എസെൻഷ്യൽ ഫോർ ദ എക്സിസ്റ്റൻസ് ഓഫ് എ ഹെൽത്തി ബയോസ്ഫിയർ ഐഡന്റിഫൈ ആൻഡ് റൈറ്റ് ഡൗൺ ആക്ടിവിറ്റീസ് നീഡ് ഫോർ ദ അതായത് ജൈവമണ്ഡലത്തിന്റെ ആരോഗ്യകരമായ നിലനിൽപ്പിന് സ്ഥലമണ്ഡലത്തിലെ ശാസ്ത്രീയമായ ഇടപെടലുകൾ അനിവാര്യമാണ് ഓക്കെ അപ്പം ഇതിനാവശ്യമായ മൂന്ന് പ്രവർത്തനങ്ങൾ കണ്ടെത്തി എഴുതാനാണ് പറഞ്ഞിരിക്കുന്നത് നമുക്ക് ഇവിടെ എന്തൊക്കെ എഴുതാം വി കെൻ മേക്ക് ബ്രിക്സ് ഔട്ട് ഓഫ് വേസ്റ്റ് ഫ്രം ക്ലേ ഫാക്ട്രീസ് ആൻഡ് പ്ലാസ്റ്റിക്സ് ഇൻസ്റ്റഡ് ഓഫ് മേക്കിംഗ് ബ്രിക്സ് ഫ്രം ദോപ് സോയിൽ ഓഫ് പാഡിഫീൽഡ്സ് അതായത് നമ്മൾ വയലുകളിൽ നിന്നൊക്കെ അല്ലെ കൃഷിഭൂമിയിൽ നിന്ന് നമ്മൾ ചെളി എടുക്കുന്ന ചെളിയെടുത്ത് നമ്മൾ കട്ട പണിയും അല്ലെ അങ്ങനെ കട്ട ഉണ്ടാക്കുന്നതിൽ നിന്നുള്ള എങ്ങനെയാണ് നമുക്ക് ക്ലേ ഫാക്ടറി കളിമൺ ഫാക്ടറികൾ വരുന്ന വേസ്റ്റിൽ നിന്ന് നമുക്ക് എന്തുണ്ടാക്കാം നമുക്ക് ബ്രിക്സ് നമുക്ക് നിർമ്മിക്കാൻ കഴിയും പിന്നെയോ വി ക്യാൻ യൂസ് റോക്ക് ഡെബ്രേസ് ഫോർ കൺസ്ട്രക്ഷൻ പർപ്പസസ് ഇൻസ്റ്റഡ് ഓഫ് റിവർസ് ആൻഡ് നമുക്ക് നദിയിലെ പുഴയിലെ തോട്ടിലേക്ക് മണൽ എടുക്കുന്നതിന് മുമ്പ് നമുക്ക് എന്ത് ചെയ്യാം പാറ ഡെബ്രീസ് നമുക്ക് അതുകൊണ്ട് നമുക്ക് കൺസ്ട്രക്ഷൻ വർക്കുകൾ ചെയ്യാം കൺസ്ട്രക്ടി ബിൽഡിങ് സ്യൂട്ടബിൾ ടു ദ ലെയ് ഓഫ് ദ പ്ലോട്ട് അതേപോലെ ഓരോ പ്ലോട്ടിന്റെയും വിശാലത അനുസരിച്ച് നമ്മൾ എന്ത് ചെയ്യാൻ അവിടെ നമ്മൾ ബിൽഡിംഗ് കൺസ്ട്രക്ട് ചെയ്യാൻ ഓക്കെ നെക്സ്റ്റ് വൺ ഹൗ ആർ ദ ഫ്രഷ് വാട്ടർ സോഴ്സസ് ഓഫ് യുവർ പ്ലേസ് ഗെറ്റിംഗ് പൊല്യൂട്ടഡ് നിങ്ങളുടെ പ്രദേശത്തെ സ്രോതസ്സുകൾ മലിനമാക്കപ്പെടുന്നത് എങ്ങനെയെല്ലാമാണ് യെസ് യൂസിങ് ഫ്രഷ് വാട്ടർ റിസോർസ് ടു വാഷ് ക്ലോസ് കാറ്റലിക്കിൾസ് നമ്മൾ എന്താ ചെയ്യുന്നത് ശുദ്ധജല സ്രോതസ്സുകൾ നമ്മൾ നമ്മളുടെ തുണി കഴുകുന്നത് വസ്ത്രങ്ങൾ കഴുകുന്നതും അതേപോലെ കന്നുകാലികളെ കഴുകുന്നതും വാഹനം കഴുകുന്നതൊക്കെ എന്താ സംഭവിക്കുന്നത് മലിനീകരണം നടക്കുകയാണ് അല്ലേ പിന്നെയോ എക്സസീവ് യൂസ് ഓഫ് ഫെർട്ടിലൈസേഴ്സ് ആൻഡ് പെസ്റ്റിസൈഡ്സ് അതേപോലെ ഇൻഡസ്ട്രിയൽ വേസ്റ്റ് പിന്നെ എന്താ സോളിഡ് വേസ്റ്റ് ഇൻക്രീസ് പോപ്പുലേഷൻ അതുപോലെ എന്ന് പറഞ്ഞാൽ നഗരവൽക്കരണം ഓക്കെ ഇതെല്ലാം എന്തിനു കാരണമാണ് നമ്മുടെ പ്രദേശങ്ങളിലെ ശുദ്ധ ജലസ്രോത മലിനമാകപ്പെടാൻ ഇതെല്ലാം കാരണങ്ങളാണ് നെക്സ്റ്റ് വൺ ഹൈഡ്രോസ്ഫിയർ എക്സിസ്റ്റ് ഇൻ ത്രീ ഫോംസ് ഐഡന്റിഫൈ വെയർ ആൻഡ് ഇൻ വാട്ട് ഫോംസ് ദേ എക്സിസ്റ്റ് അതായത് ജലമണ്ഡലം മൂന്ന് അവസ്ഥകളിൽ സ്ഥിതി ചെയ്യുന്നു എവിടെയൊക്കെ ഏതെല്ലാം രൂപത്തിലാണിത് നമ്മൾ കണ്ടെത്താനാണ് പറഞ്ഞിരിക്കുന്നത് ഓക്കെ യെസ് വാട്ടർ എക്സിസ്റ്റ് ഇൻ ത്രീ ഫോംസ് അത് ഏതൊക്കെ ഫോം ആണ് ഒന്ന് സോളിഡ് ലിക്വിഡ് ആൻഡ് ഇൻ വേപ്പർ ഫോം ഓക്കെ ഇൻ പോളാർ റീജിയൻസ് ആൻഡ് ദ ടോപ്പ് ഹൈ മൗണ്ടൻ വാട്ടർ മൗണ്ടാട്ടർ ഇൻ സോളിഡ് സ്റ്റേറ്റ് പോളാർ റീജിയൻ നല്ല മഞ്ഞ് ഉള്ള സ്ഥലങ്ങളിൽ എങ്ങനെയാണ് വെള്ളം കാണപ്പെടുന്നത് അവിടെയുള്ള ജലം മുഴുവനും എങ്ങനെയാണ് ധ്രുവങ്ങളിലും പർവ്വതങ്ങളിലും മുകളിലുമായി ഉറങ്ങിയാണ് അത് കിടക്കുന്നത് അല്ലെ ഉറങ്ങി കിടക്കുകയാണ് ഓക്കെ പിന്നെ വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് എങ്ങനെയാണ് എവിടെ കണ്ടെത്തുന്നത് നമ്മൾ യെസ് അത് ഓഷ്യൻസ് കടലുകളിലും തടാകങ്ങളിലും സ്ട്രീംസ് ലേക്സ് ആൻഡ് സ്ട്രീംസിലൊക്കെയാണ് നമ്മൾ കാണുന്നത് ഇൻ ദ അറ്റ്മോസ്ഫിയർ വാട്ടർ എക്സിസ്റ്റൻസ് വാട്ടർ വേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലേറ്റ് അതേപോലെ അന്തരീക്ഷത്തിൽ നമ്മൾ എന്താ കാണുന്നത് ആവിയായി നീരാവിയായിട്ട് നമ്മൾ ജലം കാണുന്നുണ്ട് അല്ലേ വാട്ട് ആർ ദിങ്സ് ദു കൺ ഡു ടുഡ്യൂസ് ദ എയർ പൊല്യൂഷൻ പ്രിപ്പയർ എ നോട്ട് അതായത് മലിനീകരണം കുറയ്ക്കുന്നതിന് നിങ്ങൾക്ക് എന്തെല്ലാം ചെയ്യാനാകും കുറിപ്പ് തയ്യാറാക്കും നമുക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും യെസ് ഇറക്ടോൾ ചിമിനേസ് ഇൻ ഫാക്ടറീസ്

ദി സോളിഡ് പോർഷൻ ഓഫ് ദ എർത്ത് വിച്ച് കണ്ടെയ്ൻസ് ഓൾ ദ ലാൻഡ് ഫോംസ് റോക്സ് ആൻഡ് സോയിൽ ഈസ് കോൾ ദ ലിത്തോസ്ഫിയർ ശിലാമണ്ഡലത്തെ കുറിച്ച് നോക്കി നമുക്ക് എന്തൊക്കെ എഴുതാം അതെ പടികൂറ്റൻ പർവ്വതങ്ങൾ പീഠഭൂമികൾ വിശാലമായ സമതലങ്ങൾ ഇതെല്ലാം ചേർന്ന ആ സമുദ്രത്തിനടിയിൽ വിവിധ ഭൂരൂപങ്ങളുണ്ട് അങ്ങനെ ഇതെല്ലാം വൈവിധ്യമാർന്നതാണല്ലേ പക്ഷേ ഈ ഭൂരൂപങ്ങളെല്ലാം ഉൾപ്പെടുന്നതും ശിലകളും മണ്ണും കൊണ്ട് രൂപപ്പെട്ടിരിക്കുന്നതുമായ ആ ഖരാവസ്ഥയിലുള്ള ഭാഗമാണെന്ത് സോളിഡ് സ്റ്റേറ്റിലുള്ള ഭാഗമാണെന്ത് ശിലാമണ്ഡലം അല്ലെങ്കിൽ നമ്മൾ എന്താണ് പറയുന്നത് ലിത്തോസ്ഫിയർ എന്ന് നമ്മൾ പറയുന്നത് നെക്സ്റ്റ് വൺ വാട്ട് ഈസ് ഹൈഡ്രോസ്ഫിയർ നമ്മൾ എന്തിനാണ് ഹൈഡ്രോസ്ഫിയർ അല്ലെങ്കിൽ ജലമണ്ഡലം എന്ന് പറയുന്നത് വാട്ടർ ഇൻ ലിക്വിഡ് സ്റ്റേറ്റ് ഇസ് ഫൗണ്ട് ഇൻ ഓഷ്യൻസ് റിവേഴ്സ് ലേക്സ് ആൻഡ് സ്ട്രീംസ് ഓൺ ദ എർത്ത് സർഫേസ് ആൻഡ് ബിലോ ഇറ്റ് ആസ് വെൽ വൈൽഡ് വാട്ടർ ഇൻ സോളിഡ് സ്റ്റേറ്റ് ഇൻ പോളർ റീജിയൻസ് ആൻഡ് അറ്റോപ് ഹൈ മൗണ്ടൈൻസ് ഇറ്റ് എക്സിസ്റ്റ് എസ് വാട്ടർ പേപ്പർ ആൻഡ് വാട്ടർ ഡ്രോപ്ലെറ്റ്സ് ഇൻ ദ അറ്റ്മോസ്ഫിയർ വാട്ടർ ഓൺ ദ ദ ദ എർത്ത് ഫോം ഹൈഡ്രോസ്ഫേ നമ്മൾ എന്തിനെയാണ് ജലമണ്ഡലം എന്ന് പറയുന്നത് സമുദ്രങ്ങളിലും അതുപോലെ നദികളിലും തടാകങ്ങളിലും ഒക്കെ എന്താ കാണുന്നത് ഭൂമിയുടെ ഉള്ളിലും ജലം ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു ലിക്വിഡ് ഫോമിൽ ദ്രാവക രൂപത്തിൽ സ്ഥിതി ചെയ്യുന്നു അതുപോലെ ധ്രുവ പ്രദേശങ്ങളിലും വളരെ ഉയരമുള്ള പർവ്വതങ്ങളുടെ മുകളിലും ജലം എങ്ങനെ കിടക്കുന്നത് ഖര രൂപത്തിൽ സോളിഡ് സ്റ്റേറ്റ് ആയിട്ട് ഉറങ്ങി സ്ഥിതി ചെയ്യുന്നു അല്ലേ അതുപോലെ അന്തരീക്ഷത്തിലോ ഇത് നീരാവിയായും ജലകണികകളായുമാണ് നിലകൊള്ളുന്നത് അപ്പം മേൽപ്പറഞ്ഞ ഈ മൂന്നവസ്ഥകളിലുമായി ഭൂമിയിലുള്ള ജലത്തെയാണ് നമ്മൾ എന്തു പറയുന്നത് ജലമണ്ഡലം എന്ന് പറയുന്നത് ഓക്കെ നെക്സ്റ്റ് വൺ റൈറ്റ് സം സയന്റിഫിക് മോഡ്സ് ഓഫ് വാട്ടർ മാനേജ്മെന്റ് അതായത് ശാസ്ത്രീയമായി നമുക്ക് ജലപരിപാലനം നമുക്ക് എങ്ങനെ ചെയ്യാൻ പറ്റും നമുക്ക് ഒരുപാട് രീതിയിൽ ചെയ്യാം ഒന്ന് നമുക്ക് പ്രൊമോട്ട് ടെറസ് ഫാമിംഗ് നമുക്ക് കുന്നിൻ ചെരിവുകൾ നമുക്ക് തട്ടുകളാക്കി കൃഷി ചെയ്യാൻ കഴിയും അല്ലേ അതുപോലെ കൾട്ടിവേറ്റ് ഫ്രൂട്ട് ബെയറിംഗ് ട്രീസ് ഇൻസെഡ് ഓഫ് ക്രോപ്സ് ലൈക് കോക്കനറ്റ് ആൻഡ് എറക്ന ഫൈബ്രസ് റൂട്ട്സ് അലോങ് ദ റോക്കി ഹിൽസ് ലോപ്സ് വിത്ത് ഷാലോ സോയിൽ പാറകൾ നിറഞ്ഞതും മണ്ണിന് ആഴമില്ലാത്തതുമായ മലനിരകളിൽ നമുക്ക് എന്തൊക്കെ കൃഷി ചെയ്യാം തെങ്ങ് കവങ്ങ് ഇങ്ങനെയൊക്കെയുള്ള നാല് പേരുകളുള്ള മരങ്ങൾക്ക് പകരം നമ്മൾ എന്ത് ചെയ്യണം സ്ഥായിയായി നിൽക്കുന്ന ഫലവൃക്ഷങ്ങൾ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കേണ്ടത് എങ്ങനത്തെ വേണം ഫ്രൂട്ട് ബെയറിംഗ് അതായത് ഫലവൃക്ഷങ്ങൾ വേണം നമ്മൾ നട്ടുപിടിപ്പിക്കാൻ പിന്നെ നമുക്ക് എന്തൊക്കെ ചെയ്യാം ഇൻസ്റ്റെഡ് ഓഫ് കോൺക്രീറ്റ് യൂസ് ലോക്കലി അവൈലബിൾ റോക്സ് ആൻഡ് വുഡ് ടു ക്രിയേറ്റ് ചെക്ക് ഡാം അലോങ് ഹിൽസ് സ്ലോപ്സ് അതുപോലെ മലഞ്ചെരിവുകളിലെ നീർച്ചാലുകളിൽ കോൺക്രീറ്റ് തടയണങ്ങൾക്ക് പകരം നമുക്ക് അതാത് എടുത്ത് കിട്ടുന്ന കല്ല് തടി മുതലായവ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം തടയണകൾ നിർമ്മിക്കാം അല്ലേ അതുപോലെ കൺസ്ട്രക്ട് ഏർതേൺ വാൾസ് ഫോർ സോയിൽ കൺസർവേഷൻ മണ്ണ് സംരക്ഷണ കയ്യാലകൾ നമുക്ക് നിർമ്മിക്കാം പിന്നെയോ അവോയ്ഡ് കൺസ്ട്രക്ഷൻ ആക്ടിവിറ്റീസ് ആൻഡ് കൾട്ടിവേഷൻ ഓഫ് ക്രോപ്സ് ലൈറ്റ് അതുപോലെ ചരിവ് കൂടുതലുള്ള പ്രദേശങ്ങൾ നമ്മൾ മരിച്ചി ചേമ്പ് ചേന ഇങ്ങനെയുള്ള മണ്ണിന് ഇളക്കമുണ്ടാകുന്ന തരത്തിലുള്ള വിളകൾ നമ്മൾ കൃഷി ചെയ്യുന്നത് മാക്സിമം ഒഴിവാക്കണം പിന്നെയോ പ്ലാന്റ് ട്രീസ് ആൻഡ് ബാരൻ ലാൻഡ് അതായത് തരിശായ ഇടങ്ങളിൽ നമ്മൾ മരങ്ങൾ വെച്ചു പിടിപ്പിക്കണം

ഒന്ന് നമുക്ക് വായുലൂടെ നമുക്ക് എന്ത് കിട്ടുന്നു ഓക്സിജൻ കിട്ടുന്നു അല്ലേ പിന്നെ നമുക്ക് എന്ത് എന്തൊക്കെ പ്രയോജനമുള്ളത് രണ്ടാമത് റീസൺസ് ഫോർ ക്ലൈമാറ്റിക് ഫിനോമിന ലൈക്ക് റെയിൻ ആൻഡ് സ്നോ അതായത് മഴ മഞ്ഞ് തുടങ്ങിയ കാലാവസ്ഥ പ്രതിഭാസങ്ങൾക്ക് ഈ അന്തരീക്ഷമാണ് കാരണം പിന്നെയോ പ്രൊട്ടക്ഷൻ ഫ്രം ഹാംഫുൾ അൾട്രാവയലറ്റ് ആൻഡ് ഗാമാ റേസ് അതുപോലെ ഹാനികരമായ അൾട്രാവയലറ്റ് ഗാമ തുടങ്ങിയ രശ്മികളിൽ നിന്നും നമുക്ക് എന്ത് കിട്ടുന്നു അന്തരീക്ഷത്തിന്റെ സംരക്ഷണം നമുക്ക് കിട്ടുന്നു കാർബൺ ഡൈ ഓക്സൈഡ് റിക്വയർഡ് ഫോർ പ്ലാന്റ്സ് ചെടികൾക്ക് ആവശ്യമുള്ള എന്ത് കിട്ടുന്നു സസ്യങ്ങൾക്ക് ആവശ്യമായ കാർബൺ ഡൈ ഓക്സൈഡും അന്തരീക്ഷത്തിൽ നിന്നാണ് ലഭിക്കുന്നത് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വാട്ട് ഈസ് ബയോസ്ഫിയർ എന്താണ് ജൈവമണ്ഡലം നമ്മളോട് ചോദിക്കുകയാണ് എന്താണ് ബയോസ്ഫിയർ നമുക്ക് എന്ത് എഴുതാം ബയോസ്ഫിയർ ഇൻക്ലൂഡ്സ് ഓൾ ലിവിങ് ബീങ്സ് ഓൺ ദ എർത്ത് ബയോസ്ഫിയർ എക്സിസ്റ്റ് ബിക്കോസ് ഓഫ് ദ ഇന്ററാക്ഷൻ ഓഫ് ലിത്തോസ്ഫിയർ ഹൈഡ്രോസ്ഫിയർ ആൻഡ് അറ്റ്മോസ്ഫിയർ നമുക്ക് എന്ത് എഴുതാം ഭൂമിയിലെ എല്ലാ ജീവജാലങ്ങളും ഉൾപ്പെടുന്ന മേഖലയാണ് എന്ത് ജൈവമണ്ഡലം അതുപോലെ ശിലാമണ്ഡലം ജലമണ്ഡലം വായുമണ്ഡലം എന്നീ മൂന്ന് മണ്ഡലങ്ങളുടെയും പരസ്പര പ്രവർത്തനങ്ങളുടെ ഫലമാണ് എന്ത് ജൈവമണ്ഡലം നിലനിൽക്കുന്നത് ഓക്കെ വാട്ട് ആർ നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് എന്തിനാണ് നമ്മൾ പ്രകൃതി ദുരന്തങ്ങൾ എന്ന് പറയുന്നത് നാച്ചുറൽ ഡിസാസ്റ്റേഴ്സ് ആർ അർഫിനോമിനാറ്റ് ഒക്കെ നാച്ചുറലി ആൻഡ് റിസൾട്ട് ഇൻ ഹെവി ലോസ് ടു ലൈഫ് ആൻഡ് പ്രോപ്പർട്ടി ഓഫ് മാൻ അതായത് പ്രകൃതി സ്വാഭാവികമായി ഉണ്ടാകുന്നതും മനുഷ്യന്റെ ജീവനും സ്വത്തിനും കനത്ത നാശം നഷ്ടം ഉണ്ടാകുന്നതുമായ പ്രതിഭാസമാണ് എന്ത് പ്രകൃതി ദുരന്തങ്ങൾ ഓക്കെ വാട്ട് ആർ ദ പ്രിക്കോഷൻസ് ടു ബി ടേക്കൻ വെൻ ലാൻഡ് സ്ലൈഡ്സ് സ്ലൈഡ് അതായത് ഉരുൾപൊട്ട് നടക്കുമ്പോൾ ഉരുൾപൊട്ടൽ ഉണ്ടായാൽ നമ്മൾ എന്തൊക്കെയാണ് നമ്മൾ എന്തൊക്കെ സ്റ്റെപ്പുകൾ നമ്മൾ എടുക്കേണ്ടത് നമുക്ക് ആദ്യമേ ഉരുൾപൊട്ടൽ എന്താണ് നമുക്ക് അതിന്റെ അർത്ഥം ഈ ഒരു ആൻസറിൽ നമുക്ക് എഴുതാം എന്താണ് ഉരുൾപൊട്ടൽ ലാൻഡ് സ്ലൈഡ് ഈസ് ദ ഫാസ്റ്റ് ഡൌൺ സ്ലോ മൂവ്മെന്റ് ഓഫ് റോക്ക് സോയിൽ ആൻഡ് മഡ് അലോങ് ദ സ്റ്റീപ് സ്ലോപ്സ് എന്തിനാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് കുത്തന ചരിവുള്ള പ്രദേശങ്ങളിലെ പാറയും മണ്ണും ചെളിയും അതിവേഗം താഴേക്ക് നീങ്ങുന്ന ഈ ഒരു പ്രതിഭാസത്തെയാണ് നമ്മൾ ഉരുൾപൊട്ടൽ എന്ന് പറയുന്നത് നമുക്ക് ഇതിനെ എങ്ങനെയൊക്കെ നേരിടാം മൂവ് ടു സേഫ് പ്ലേസസ് ആസ് പോസിബിൾ നമ്മൾ എന്ത് ചെയ്യണം എത്രയും വേഗം സുരക്ഷിത സ്ഥാനങ്ങളിലേക്ക് നമ്മൾ മാറണം ഗീവ് പ്രയോറിറ്റി ടു സ്മോൾ ചിൽഡ്രൻ ഏജ് പീപ്പിൾ ആൻഡ് പേഴ്സൺസ് വിത്ത് ഫിസിക്കൽ ഡിസാബിലിറ്റി ട്യൂറിംഗ് റെസ്ക്യൂ ഓപ്പറേഷൻ അതുപോലെ ചെറിയ കുട്ടികൾ വൃദ്ധർ ശാരീരിക അവശതകൾ അനുഭവിക്കുന്നവർക്ക് നമ്മൾ എന്ത് ചെയ്യണം മുൻഗണന നൽകണം അതുപോലെ ഗിവ് ഫസ്റ്റ് എയ്ഡ് ടു ഇൻജുർഡ് പീപ്പിൾ പരിക്കേറ്റവർക്ക് പ്രഥമ ശുശ്രൂഷ നൽകണം ബി കോഷ്യസ് ഓഫ് ദ പോസിബിലിറ്റി ഓഫ് റെക്കറൻസ് ഓഫ് ലാൻഡ് സ്ലൈഡ് വീണ്ടും ഉരുൾപൊട്ടാൻ ഉണ്ടാകുന്ന സാധ്യതയുള്ളതിനാൽ ജാഗ്രത നമ്മൾ പാലിക്കണം അതുപോലെ കോണ്ടാക്ട് പോലീസ് ആംബുലൻസ് സർവീസസ് എക്സെട്ര പോലീസും ആംബുലൻസ് തുടങ്ങിയ ഏജൻസികളുമായി നമ്മൾ ബന്ധപ്പെടണം ടേക്ക് പ്രിക്കോഷൻസ് ടു അവോയ്ഡ് ഇലക്ട്രിക് ഷോക്ക് വൈദ്യുതാഘാതം ഏൽക്കാതിരിക്കാൻ വേണ്ട മുൻകരുതലുകൾ നമ്മൾ എടുക്കണം ഓക്കെ നൗ ഹൗ ടു ടാക്കിൾ ഫ്ലഡ് നമുക്ക് വെള്ളപ്പൊക്കത്തെ നമുക്ക് എങ്ങനെ നേരിടാം എന്താണ് വെള്ളപ്പൊക്കം എന്തിനാണ് നമ്മൾ ഫ്ലഡ് എന്ന് പറയുന്നത് സർപ്ലസ് വാട്ടർ ഡ്യൂറിംഗ് ദ മൺസൂൺസ് കോസസ് ഓവർഫ്ലോയിങ് ഓഫ് റിവേഴ്സ് ലീഡിങ് ടു ഫ്ലഡ്സ് അതായത് മഴക്കാലത്ത് നദികൾക്ക് ഉൾക്കൊള്ളാനാവാത്തത്ര ജലം ഒഴുകിയെത്തുമ്പോൾ അവ കരകവിഞ്ഞ് ഒഴുകാറുണ്ട് ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് വെള്ളപ്പൊക്കം എന്ന് പറയുന്നത് നമുക്ക് എങ്ങനെ ടാക്കിൾ ചെയ്യാം ടു നോട്ട് കൺസ്ട്രക്ട് ഹൗസസ് വെരി ക്ലോസ് ടു റിവേഴ്സ് നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല പുഴയോട് ചേർന്ന പ്രദേശത്ത് വീട് വെക്കരുത് അതുപോലെ ഡു നോട്ട് വെഞ്ചർ ഇൻ ടു റിവേഴ്സ് ഡ്യൂറിങ് റെയിനി സീസൺ പിന്നെ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല മഴക്കാലത്ത് പുഴയിൽ ഇറങ്ങരുത് പാഡി ഫീൽസ് ആർ പ്ലേസസ് ഫോർ പെക്കുലേഷൻ ഓഫ് റെയിൻ വാട്ടർ അവോയ്ഡ് റീക്ലമേഷൻ വയലുകൾ മഴവെള്ളത്തിന് താഴ്ന്നിറങ്ങാനുള്ള ഇടമാണ് അല്ലേ അപ്പൊ നമ്മൾ എന്ത് ചെയ്യല് റീക്ലമേഷൻ ചെയ്ത് അതായത് മണ്ണിട്ട് മൂടരുത് അതുപോലെ പീപ്പിൾ റിസൈഡിംഗ് ഇൻ കോസ്റ്റൽഫുൾ ഡ്യൂരിൽ തീർത്ത് താമസിക്കുന്നവർ മഴക്കാലത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം വിലപിടിപ്പുള്ള സാധനങ്ങൾ ഉയർന്ന സ്ഥലങ്ങളിലേക്ക് അവർ എന്ത് ചെയ്യണം മാറ്റണം അതുപോലെ കട്ട് ഓഫ് ദി ഇലക്ട്രിക് കണക്ഷൻസ് വാട്ടർ ലെവൽ റൈസസ് വെള്ളം കയറുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം വൈദ്യുതം എന്ത് വിച്ഛേദിക്കണം ഓക്കെ അപ്പം ഈ ഒരു ചാപ്റ്ററിന്റെ ഏകദേശം നമ്മളെല്ലാ ക്വസ്റ്റൻ ആൻസേഴ്സും കവർ ചെയ്തിട്ടുണ്ട് ഓക്കെ നിങ്ങൾക്ക് ഇത് ഹെൽപ്ഫുൾ ആയതെങ്കിൽ നിങ്ങൾ ഉറപ്പായിട്ടും കമന്റ് ചെയ്യണം ഒപ്പം ലൈക്ക് ചെയ്യുക ഫ്രണ്ട്സിന് ഷെയർ ചെയ്യാനും മറക്കരുത് ഓക്കെ സോ കീപ് വാച്ചിങ് ഗോഡ് ബ്ലസ് യു താങ്ക്